ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ മുടി കൊഴിച്ചിലൊക്കെ മാറ്റി മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ ഓയിൽ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ആവശ്യം കറിവേപ്പിലയാണ് കറിവേപ്പില നമുക്കറിയാം പുതിയ മുടികൾ വളരാനും മുടി നന്നായിട്ട് കറക്കാനും സഹായിക്കും അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ പാടില്ല കേട്ടോ നമ്മൾ കഴുകിയതിന് ശേഷം നമ്മളൊന്നും നിരത്തിയിട്ട് ഉണക്കിയെടുക്കണം വെയിലത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നമുക്കടുത്തത് ആവശ്യം ഉലുവയാണ് ഉലുവ നമുക്കറിയാം സ്കാപ്പിലെ ഇച്ചിനെസ് ഡ്രൈനസ് അതുപോലെ ഡാൻഡ്രഫൊക്കെ മാറ്റി മുടി നന്നായിട്ട് വളരാൻ സഹായിക്കും കേട്ടോ ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അത് ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം കേട്ടോ എന്നിട്ട് നമുക്കിത് രണ്ടും കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം പേസ്റ്റ് പോലെയൊന്നാക്കണ്ട എന്നാലും ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നമുക്കിതറിയാം മുടി കോഴ്ശലൊക്കെ മാറ്റാൻ കറിവേപ്പിലൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഓയില് നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്യണം അപ്പോൾ നമുക്ക് അടിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ദേ ഇതുപോലെ ഒരു പേസ്റ്റ് പരുവോ നമുക്ക് ഇതൊക്കെ ഉണ്ടാവും ക്രഷ് ചെയ്ത പോലെ നമുക്ക് കിട്ടും എന്നിട്ട് നമ്മൾ എന്തിലാണ് എണ്ണ കാച്ചുന്നത് അതിൽ വെളിച്ചെണ്ണ എടുക്കുക എന്നിട്ട് നമ്മൾ ഈ അടിച്ചെടുത്തേക്കുന്ന ഈ കറിവേപ്പറയുടെ മിക്സ് ഉണ്ടല്ലോ ഇത് ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിക്കുന്നില്ല കേട്ടോ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓണാക്കുന്നത് അപ്പോൾ കണ്ടോ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓണാക്കുന്നത് ഈ നമ്മൾ ഓണാക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം വെളിച്ചെണ്ണ ആദ്യം കാച്ചെടുക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കാരണം ഹൈ ഫ്ലെയിമിൽ ആദ്യം നമ്മൾ ഇടണം കേട്ടോ അങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിയുമ്പോൾ ഇതിൽ നിന്ന് ചെറിയ ചെറിയ പതകൾ വരാൻ തുടങ്ങും കണ്ടോ ഇത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം കണ്ടോ ചെറിയ ചെറിയ പത വരാൻ തുടങ്ങും അങ്ങനെ പത വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ പിന്നെയാണ് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടത് അല്ലെങ്കിൽ പിന്നെയും ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ നമ്മുടെ എണ്ണ കരിഞ്ഞു പോകും കേട്ടോ കണ്ടോ അപ്പം ഞാൻ ഇനി ഇത് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അതാണ് കാണിക്കുന്നത് ലോ ഫ്ലെയിമിലാക്കി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇനി വേണം നമ്മൾ എണ്ണ കാച്ചെടുക്കാൻ കൈയിടാതെ കാച്ചിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇത് കണ്ടോ ആ ചെറിയ പത വലിയ പതയായിട്ട് മാറും ഈ വലിയ പത നിൽക്കുന്ന നിൽക്കുമ്പോഴാണ് നമ്മുടെ എണ്ണ എന്താണ് കറക്റ്റ് പരിവാകുന്നത് അപ്പോൾ എണ്ണയുടെ പരിവ് നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയില്ല അപ്പോൾ അതിനായിട്ട് ഞാനൊരു ടിപ്പ് പറയുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അവസാനം അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇപ്പം നേരത്തേലും പത കുറഞ്ഞു കുറഞ്ഞ് വരാൻ തുടങ്ങി അങ്ങനെ അവസാനം അമ്മയ്ക്കും ഈ പത ഫുള്ളായിട്ട് നിൽക്കും കേട്ടോ ദേ ഇപ്പം നോക്കിയേ കണ്ടാ പത ഫുള്ളായിട്ട് തീർന്നില്ലേ കണ്ട ഇതാണ് പരുവം നോക്കേണ്ട എന്ന് പറയുന്നത് കാരണം കുറച്ച് അരി എടുത്ത് നമ്മൾ ഈ എണ്ണയിൽ ഇട്ട് കൊടുക്കുക അരിയില്ലേ അരി അപ്പോൾ ഈ അരി കണ്ടോ ഇതിൽ ഇപ്പോൾ വരാൻ തുടങ്ങും കണ്ട ഇങ്ങനെ പൊരിഞ്ഞ് പൊരിഞ്ഞ് വരാൻ തുടങ്ങും ഈ പൊരിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ഇതാണ് എണ്ണയുടെ പരിവെന്ന് പറയുന്നത് കേട്ടോ ഇപ്പം കണ്ടോ എണ്ണ സക്സസ്സായി അതാണ് എൻ്റെ സന്തോഷമാണ് കാണുന്നത് അപ്പോൾ നമ്മളത് ഓഫ് ചെയ്യുക കണ്ട ഇപ്പം എണ്ണ നമുക്ക് ഓക്കെയാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കേട്ടോ ഇനിയാണ് നമ്മുടെ മാജിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആയ റോസ്മേരി കേട്ടോ ഈ റോസ് മേരി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക റോസ് മേരി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇത് ആഡ് ചെയ്യാൻ കാരണം ഇത് ഡ്രൈഡ് ലീഫാണ് കേട്ടോ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഓയിൽ കണ്ടോ നല്ല പച്ച കളറിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഓയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പ വെച്ച് നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അരിച്ചെടുക്കുന്നുണ്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പൗഡറേ കേട്ടോ അത് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്കിത് അരിച്ചെടുത്തിട്ട് കാണാം കണ്ടോ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കണ്ടോ ഇതിൽ കണ്ട നന്നായിട്ട് നല്ലൊരു പച്ച കളറിലെ എണ്ണയായിരിക്കും നമുക്ക് എന്നിട്ട് ഒരു എണ് എന്താ പറയുക ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ഒരു ചില്ലിൻ്റെ കുപ്പിയിൽ വേണോട്ടോ ഇത് സൂക്ഷിക്കാനായിട്ട് പ്ലാസ്റ്റിക് കുപ്പിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചിലപ്പോൾ ചീത്തയാകും അപ്പോൾ നമ്മുടെ ചില്ലുകുപ്പിയിൽ നമ്മളിത് അടച്ച് വെച്ച് സൂക്ഷിക്കാം ഇത് മുടീൻ്റെ വളർച്ചേനെ നൂറ് ശതമാനം ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ നമുക്ക് നമുക്കിതിൽ ഒരു നോക്കിയാൽ തന്നെ കാണാം നല്ല പച്ച കളറിലാണ് ഈ വെളിച്ചെണ്ണ കിട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ എന്നിട്ട് എന്നോട് റിസൾട്ട് കാര്യങ്ങളെല്ലാം കമൻറ്റിൽ വന്ന് പറയണം കേട്ടോ ബൈ